കണ്ണൂർ തോട്ടടയിൽ അന്തർസംസ്ഥാന ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു, 24 പേർക്ക് പരിക്കേറ്റു. മംഗലാപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയ കല്ലട ബസ്സും മീൻ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേർന്നു. ഫെലിക്സ്, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഈ മരിച്ച ആളുടെ പേരെന്താണ്? പരിക്കേറ്റവരുടെയൊക്കെ പരിക്ക് ഗുരുതരമാണോ? അഞ്ജിത, അർദ്ധരാത്രി ഏതാണ്ട് 12:40 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതായത് മംഗലാപുരത്ത് നിന്നും പത്തനംതിട്ടയ്ക്ക് പോയ കല്ലട ബസ്സും ഒപ്പം തന്നെ എതിർ ദിശയിൽ വന്ന മീൻ ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. തോട്ടട, കണ്ണൂരിനടുത്തുള്ള തോട്ടട എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടത്തിന് ശേഷം ഈ ബസ് ഇതായി മറിഞ്ഞു. അങ്ങനെയാണ് ഈ ഈ പരിക്ക്, കൂടുതൽ പേർക്ക് പരിക്കേൽക്കുന്നതും മരണം സംഭവിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അമിത വേഗമാണോ മറ്റെന്തെങ്കിലുമാണോ ഈ അപകട കാരണം എന്ന് വ്യക്തമല്ല. കാരണം ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. ഈ ഒച്ച കേട്ടാണ് അവിടേക്ക് ആളുകൾ ഓടിയെത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ തന്നെയാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. മരിച്ചയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഈ മുഖത്താണ് കൂടുതലായി പരിക്കേറ്റിരുന്നത്. അതുകൊണ്ട് ഇത് ആരാണ് മരിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. മലയാളിയാണോ ഫെലിക്സ്? കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നതാണ്. ബസ്സിലെ യാത്രക്കാരനാണ് മരിച്ചിരിക്കുന്നത്. പക്ഷെ അത് ആരാണെന്ന് മുഖം ചിതറിപ്പോയ നിലയിലായിരുന്നു. ഏതായാലും അതിനുശേഷം നാട്ടുകാരൊക്കെ വന്നാണ് ഈ രക്ഷാപ്രവർത്തനം. അവിടെ പരമാവധി ആളുകളെ അവിടെ നിന്നും ഈ ബസ്സിനുള്ളിൽ നിന്നും ബസ് വെട്ടിപ്പൊളിക്കുകയും ഫയർഫോഴ്സ് അടക്കം എത്തി അവിടെ നിന്നും രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുകയും ചെയ്തത്. 24 പേർക്ക് മൊത്തം പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അവരെ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അപകട കാരണം എന്താണെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ അപകടത്തിന്റെ ഒച്ചകേട്ടാണ് ആ പരിസരത്തേക്ക് എത്തുന്നത്. ഏതായാലും CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചുകൊണ്ടാണ് ഇതെങ്ങനെ ഉണ്ടായി അപകടം എന്ന് വ്യക്തമാകുന്നത്. ഒരു വളവാണ്. പക്ഷേ നേരത്തെ ഇത്തരത്തിൽ അപകടം ഉണ്ടായ പതിവില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും 24 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ കൂടുതലും ബസ്സിൽ യാത്ര ചെയ്തവരാണ്. അവരെ അവരുടെ പരിക്ക് 2 പേരുടെ പരിക്ക് കൂടുതലുമാണ്. ഏതായാലും ഈ പരിക്കേറ്റവരൊക്കെ തന്നെ കണ്ണൂരിലെ AKG ആശുപത്രിയിലും ഒപ്പം തന്നെ മിംസ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 12:40 കൂടി ഈ അപകടം ഉണ്ടാകുന്നു. ആ സമയത്ത് കുറച്ച് നാട്ടുകാർ മാത്രമാണ് അർദ്ധരാത്രി സമയമായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നത്. അവർ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഫയർഫോഴ്സ് അടക്കം എത്തി ബസ് വെട്ടിപ്പൊളിച്ചാണ് പലരെയും പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞത്. ഈ ബസ്സിന്റെ വലതുഭാഗത്ത് ആണ് ഈ ലോറി ഇടിച്ചിട്ടുള്ളത്. വലതുഭാഗത്ത് പിൻഭാഗത്തായാണ് ആ വശത്തിരുന്ന ആളുകൾക്കാണ് കൂടുതലും പരിക്കേറ്റിരിക്കുന്നത്. അതായത് ഡ്രൈവർ ഇരുന്ന വശത്താണ്, അതിന്റെ പിൻഭാഗത്തായാണ് ലോറി ഇടിച്ചിരിക്കുന്നത്. ആ ഭാഗത്തിരുന്നവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ ബസിന്റെ ഈ ഇടിയുടെ ആഘാതത്തിൽ ആ വശം കൂടുതലായി തകർന്നതും നമുക്ക് കാണാൻ കഴിയും. ഇത് 3 തവണ ബസ് തലകീഴായി മറിഞ്ഞു. അതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് പരിക്കേറ്റുകയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ മരിച്ചയാളെ ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏറെക്കുറെ എത്ര യാത്രക്കാർ ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 30 യാത്രക്കാർ ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നതാണ്. കുറച്ചു പേർക്ക് നിസ്സാരമായ പരിക്ക് മാത്രമാണ് ഏറ്റിട്ടുള്ളത്. ഈ 24 പേർ എന്ന് പറയുമ്പോൾ ഈ ലോറിയിലെ ഡ്രൈവറും ജീവനക്കാരും അടക്കമാണ് 24 പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഈ ബസ്സിന്റെ പിൻഭാഗത്തായി, വലതുവശത്ത് പിൻഭാഗത്തായി ഇരുന്ന യാത്രക്കാർക്കാണ് കൂടുതലും പരിക്കേറ്റിരിക്കുന്നത് എന്നതാണ് നമ്മളവിടെ ഈ ഇടിയുടെ ആഘാതം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടില്ല എന്നതാണ് പോലീസും പറയുന്നത്. പരിക്കേറ്റവരിൽ 2 പേർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവിടെ അവരെ കണ്ണൂരിലെ മിംസ്ട്ടുള്ളത്. ഏതായാലും എങ്ങനെ അപകടം ഉണ്ടായി എന്നത് അത്ര വ്യക്തമല്ല. കാരണം ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ സ്വാഭാവികമായും ഈ മംഗലാപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ബസ്സിലാണോ തങ്ങളുടെ ആളുകൾ കയറിയെന്നത് ഉൾപ്പെടെയുള്ള ആശങ്കയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് വിവരത്തിന് വേണ്ടി ആരെയാണ് ബന്ധപ്പെടേണ്ടത്? ഈ ബസ്സിന്റെ കയ്യിൽ ബസ്സിൽ യാത്ര ചെയ്ത് ആരൊക്കെയെന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ അവരുടെ പേരുകളും വിവരങ്ങളും ഒക്കെ തന്നെ ഈ ബസ് ജീവനക്കാരുടെ കൈവശമുണ്ട്. ട്രാവൽ ഏജൻസികളുടെ കൈവശവും
ഇതാരൊക്കെയാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന വിവരങ്ങളുണ്ട്. അപ്പോൾ ട്രാവൽ ഏജൻസി മുഖേന പോലീസ് വിവരങ്ങൾ ആരൊക്കെയാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്, ഇതാരായിരിക്കും മരിച്ചതെന്ന കാര്യത്തിലൊക്കെ അത് കണ്ടെത്താൻ പോലീസ് ഈ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ട്രാവൽ ഏജൻസി വഴിയും ഈ ബസ്സിലെ ജീവനക്കാർ, ഈ ബസ്സിലെ കണ്ടക്ടർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല. കാലിൽ ചെറിയൊരു മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കണ്ടക്ടർ അടക്കമുള്ളവരോട് ചോദിച്ച് ഈ ബസ്സിലെ യാത്ര ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ശേഖരിച്ചുകൊണ്ട് ഇതാരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ മരിച്ചയാളെ തിരിച്ചറിയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു, കാരണം ഈ ഇടിയാഘാതത്തിൽ ഈ സീറ്റുകളടക്കം ജാമായി. അങ്ങനെയൊക്കെയാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും പരിക്കേറ്റവർ രണ്ടുപേരുടെ നില മാത്രമാണ് ഗുരുതരം, ബാക്കി ഉള്ള പരിക്കുകൾ സാരമുള്ളതല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് രണ്ടോ മൂന്നോ നാട്ടുകാർ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അവരെ കൊണ്ട് പരമാവധി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല, കാരണം എമർജൻസി ഡോർ അടക്കം ലോക്കായി പോയി. അപ്പോൾ അതിലൂടെയൊന്നും യാത്രക്കാരെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇത് വെട്ടിപ്പൊളിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു. അപ്പോഴാണ് ഫയർഫോഴ്സിനെ അടക്കം നാട്ടുകാർ വിവരം അറിയിച്ചത്. അങ്ങനെ ഫയർഫോഴ്സ് അടക്കം എത്തി, പല ഈ ബസ് വെട്ടിപ്പൊളിച്ച ശേഷമാണ് ഈ പരമാവധി ആളുകളെ പുറത്തേക്ക് എടുത്തത്. ശരി ഫെലിക്സ്, നമുക്ക് എന്തായാലും ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ പ്രതികരണം കേൾക്കാം. ലോറിയുടെ ഡ്രൈവറാ? ഒന്നുമില്ലേ, അവർക്കില്ല. അവര് നമ്മുടെ ചോദിച്ചു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചോദിച്ചു. തലക്കമൊന്ന് ചെറിയ കരുത്തി, ബസ്സിലെ ജീവനക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു? ബസ്സിലില്ല, ഫാമിലീസിലെ പോയി ടീമിൽ അവർ ലേഡീസ് ഉണ്ടായിരുന്നു, അത്ര പേരിക്കില്ല. ആ സ്ഥലത്ത് അപകടം അറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഫെലിക്സിലേക്ക് വീണ്ടും പോവുകയാണ്. ഫെലിക്സ്, ഈ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം രാത്രികാലങ്ങളിലെയൊക്കെ ബസ് യാത്ര എന്ന് പറയുമ്പോൾ റോഡിൽ മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്ന ബസ് എന്നല്ല, ഏത് വാഹനമാണെങ്കിലും സാധാരണയിൽ കവിഞ്ഞ വേഗതയിലായിരിക്കും പോവുക. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അമിത വേഗമാണോ ഈ ഒരു അപകടത്തിലേക്ക് എത്തിച്ചത്? അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരെ ഏതൊക്കെ ആശുപത്രികളിലാണ് നിലവിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് ആ ആശുപത്രികളുടെ പേര് സഹിതമൊന്ന് പറയാമോ? അമിത വേഗമാണോ അപകട കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഈ അപകടം നേരിട്ട് കണ്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം രാത്രി 12:30 സമയമാണ്. അപ്പൊ ആ സമയത്ത് എങ്ങനെ സംഭവിച്ചു എന്നത് വ്യക്തമില്ല. അതുകൊണ്ട് ഈ പരിസരത്തെ CCTV-കളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ ഉള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ഏതായാലും ഈ ബസ് 3 തലകീഴായി മറിഞ്ഞിട്ടുണ്ട്. റോഡിന് കുറുകെയാണ് ബസ് കിടന്നിരുന്നത്. മറ്റൊരു വശത്തായി ലോറിയും ഉണ്ടായിരുന്നു. മീൻ കയറ്റി വന്ന ലോറിയാണ്. ആ ലോറിയുമായാണ് ബസ് കൂട്ടിയിടിച്ചത്. പക്ഷെ ഇത്രയധികം തവണ മറിയണമെങ്കിൽ ഒരുപക്ഷെ അമിത വേഗതയിലാകാം എന്ന ഒരു പ്രാഥമിക വിലയിരുത്തലുണ്ട്. പക്ഷെ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വരണമെങ്കിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കണം. ഏതായാലും മരിച്ചയാളെയും പരിക്കേറ്റവരെയും കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലും ഒപ്പം തന്നെ AKG ആശുപത്രിയിലുമാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ രണ്ട് ആശുപത്രികളിലായി ഈ പരിക്കേറ്റവരുണ്ട്. ഒന്ന് മിംസ് ആശുപത്രിയാണ്, നടാൽ എന്ന സ്ഥലത്തോടുത്തുള്ള മിംസ് ആശുപത്രിയും കണ്ണൂർ നഗരത്തിലുള്ള AKG ആശുപത്രിയിലുമാണ് ഈ പരിക്കേറ്റവരെയും ഒപ്പം തന്നെ മരിച്ചയാളെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരുടെ പരിക്ക് അത്ര സാരമല്ല. പക്ഷേ ഇതിയുടെ ആഘാതത്തിൽ പലർക്കും ഈ നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്.